ഹൈക്കോടതി ഉത്തരവ് പ്രകാരം കെഎസ്ആർടിസി ഏറ്റെടുത്ത ദീർഘദൂര റൂട്ടുകളിൽ വീണ്ടും സ്വകാര്യ ബസ്സുകൾക്ക് സർവീസ് നടത്താൻ അനുമതി നൽകിക്കൊണ്ട് സർക്കാർ ഉത്തരവിറങ്ങി. ഇത്തരം റൂട്ടുകളിൽ സ്വകാര്യ ബസ്സുകൾക്ക് ഓർഡിനറി ലിമിറ്റഡ് സ്റ്റോപ്പ് പെർമിറ്റ് നൽകാൻ മന്ത്രിസഭ തീരുമാനിച്ചിരുന്നു. സർക്കാർ ഉത്തരവിനെതിരെ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാൻ കെഎസ്ആർടിസി ജീവനക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് സംസ്ഥാനത്തെ 274 ദീർഘദൂര സൂപ്പർ ക്ലാസ് സർവീസുകൾ കെഎസ്ആർടിസി ഏറ്റെടുക്കാൻ തീരുമാനിച്ചത്. നിരവധി സർവീസുകൾ ഇതിനോടകം ഏറ്റെടുത്തു. ഇതിനിടെയാണ് ബസ്സുടമകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഈ റൂട്ടുകളിലെ സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കി നൽകാൻ മന്ത്രിസഭ തീരുമാനിച്ചത്. ഇതു സംബന്ധിച്ച സർക്കാർ ഉത്തരവ് ഇന്നലെ പുറത്തിറങ്ങി. പെർമിറ്റുകൾ ഏറ്റെടുക്കാനുള്ള തീരുമാനം സ്വകാര്യ ബസ്സുടമകളെയും തൊഴിലാളികളെയും വൻ പ്രതിസന്ധിയിലാക്കിയതായി സർക്കാർ ഉത്തരവിൽ പറയുന്നു. പെർമിറ്റ് ഏറ്റെടുക്കൽ പൊതുജനങ്ങൾക്ക് കടുത്ത ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന കണ്ടെത്തലും സർക്കാർ ഉത്തരവിലുണ്ട്. ഈ സാഹചര്യത്തിൽ 31 ദീർഘദൂര റൂട്ടുകളിൽ സ്വകാര്യ ബസ്സുകൾക്ക് ഓർഡിനറി ലിമിറ്റഡ് സ്റ്റോപ്പായി പെർമിറ്റ് പുതുക്കി നൽകാൻ സർക്കാർ നയപരമായ തീരുമാനമെടുത്തതായും ഉത്തരവിൽ പറയുന്നു. അതേസമയം സ്വകാര്യ മേഖലയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി കെഎസ്ആർടിസിയെ തകർക്കാനുള്ള ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ എല്ലാ യൂണിയനിലും പെട്ട കെഎസ്ആർടിസി ജീവനക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. മന്ത്രിസഭാ തീരുമാനം വന്നിട്ടും ഉത്തരവിറങ്ങാൻ ഒരു മാസത്തിൽ കൂടുതൽ സമയമെടുത്തതിന് പിന്നിലും ചില കള്ളക്കളികളുണ്ടെന്നാണ് ജീവനക്കാരുടെ ആരോപണം. കമൽ, റിപ്പോർട്ടർ, വയനാട്.